രക്ഷപ്പെട്ട്. ഓ, ആ മലയാളി ഹൈ നാ കാം കന്നെ ഹൈ ക്യാ ഹേ ആ ജോലിക്ക് വന്നതാണോ? ഓ, മലയാളം അറിയാല്ലേ? ജി കുറച്ച് കുറച്ച് മാത്രം. ഈ വരിന്നായിരിക്കും അല്ലേ പണിക്കൊക്കെ ആളിനെ എടുക്കണത്? ഹാ ഹാ, പണി കിട്ടാതിരുന്നാ കൊള്ളാം. നാം തരുൺ, ബംഗാൾ മുർഷിദാബാദ്. ചലോ നാം ക്യാ ഹേ നാം ക്യാ ഹേ നോക്കും നോക്കും നോക്കും. കുമാരൻ മലയാളിയാ? ഇതേ കുറച്ച് അധ്വാനമുള്ള പണിയാ. ഓ, അറിയാം സാറേ. നിന്റെ സ്ഥലം എവിടെയാടേ? ഞാൻ അങ്ങ് കാക്കാമൂലേന്ന്. അവിടെ നിന്ന് എന്തടേ കാക്കകളെല്ലാം കൂടെ നിന്നെ ഓട്ടിച്ചാ? അല്ല സാറേ, അവിടെ മനുഷ്യന്മാരിപ്പോ വയലൊക്കെ നികത്തി വീടുകളൊക്കെ വച്ചു തുടങ്ങി. ഇപ്പൊ കൊത്തിപ്പറക്കി ജീവിക്കാനൊക്കെ വലിയ പാട് തന്നെ. അതവിടെ നിക്കട്ടെ. നമ്മളെ മുതലാളിക്ക് സ്ഥിരമായിട്ട് കരിമീൻ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? അത് ഞാൻ എങ്ങനെങ്കിലും പിടിച്ചോണ്ട് വരാം സാറേ. ആവേശമൊന്നും വേണ്ട, ഞാൻ ഇന്ന് സംസാരിച്ചു നോക്കട്ടെ. അപ്പോ ഈ ഹിന്ദിക്കാരെയൊക്കെ ഒന്ന് മേയ്ക്കണം, അതാ നിന്റെ ജോലി. ശരി ശരി, അപ്പൊ എല്ലാടോ ഒന്ന് കാണിച്ചു കൊടുക്ക. അല്ലേ മുമ്പ് തന്ന കണക്ക് ഇപ്പൊ തന്ന കണക്ക് വലിയ പൊരുത്തക്കേടുണ്ടല്ലോ. സാർ, പ്രൊഡക്ഷൻ അല്പം കുറവാണ്, ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പ്രയാസമാണ്. എന്താ പ്രശ്നം സാർ? റോ ഫുഡ് പഴയ പോലെ വരുന്നില്ല, ഇപ്പൊ തന്നെ 50 ലോഡ് കുറവാണ്. 50 ലോഡോ? വിളിക്കണോ കുമാരനെ? ഹലോ, ഹലോ. താങ്കൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ്. ശരി സർ. ഡേ ഡേ ഡേ, മതി മതി മതി, നിർത്ത്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം, ഇതാണ് എന്റെ പോളിസി. കുമാർജി, ഓ സർജി ദേഖേഗാ തോ ഹംകോ മാർ ഡാലേഗാ. നംഗൽ ജോലി ചെയ്യാം. റെസ്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ യുവന്മാർക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, മലയാളികൾ എത്ര ഡീസന്റ്. ഡേ, നീ എന്തോന്നടാ ഇപ്പൊ അടിച്ചു മാറ്റിയത്? ചിറക് പൊക്കടാ. ഇതൊക്കെ എടുത്ത് വിഴുങ്ങി തുണ്ട ഇരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കല്ലേ? സുബമേ കുച്ച് നെയ് കായാ സാബ്, ക്യാ കടുംഗാ മേ. നീ എന്ത് ചെയ്യുന്ന? ഡേ, ഞാൻ കാണാതെ തിന്നണം, മനസ്സിലായ? ആ, അതൊക്കെ പോട്ടെ, ഒന്നേ ഉള്ള ജി സാബ്. എന്നാ പകുതി ഇങ്ങട്. ക്യാ ആദാതെ. കുമാരാ, കുമാരാ. ഒന്നുകിൽ ഇറക്ക, അല്ലെങ്കിൽ തുപ്പ്. ഇവനെയൊക്കെ ആരടാ? ഒന്ന് വേഗം പാടോ, സായിപ്പ് വിളിക്കുന്നെന്ന്. ഇത് വെച്ചോ, പാമ്പ് കടിച്ചല്ലോ ഭഗവാനെ. അയ്യോ.
കാലും ചെറവും എല്ലാം പഴയ സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്തോ. പൊന്നു അടിപൊളി ചായക്കട തന്നെ. എന്റെ അമ്മോ അരയെന്നം തന്നെ, ഇതൊക്കെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ചാന്ദിനി, നിന്റെ പടം നന്നായിട്ടുണ്ടടി. താങ്ക് യു. ലൈക്ക് അടിച്ച ചുള്ളന്മാരെ 300, അത് പോരെ. നീ സ്റ്റാറായി മോളെ. നീ നോക്കിക്കോ, എന്റെ ബർത്ത്ഡേ ഞാനൊരു സംഭവമാക്കും. വന്ന് നിന്നോളും, വായി നോക്കാൻ. നിനക്ക് എന്താണ് അവിടെ കാര്യം? മുതലാളി വരാൻ പറഞ്ഞു. ആ കേറി പോയിക്കോ, പപ്പ അകത്തുണ്ട്. ഇവനെ കാനഡാ പിടിച്ച് അകത്ത് കേട്ടെ. എന്താ? അല്ല മുതലാളി. എന്താ? ഞാൻ കുമാരൻ. കാക്കാമൂലക്കാരൻ കുമാരൻ അല്ലേ? അതെ അതെ സർ. ഞാൻ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാ. കുമാരൻ ഇനി എപ്പോഴാ നാട്ടിൽ പോകുന്നത്? മുതലാളി പറഞ്ഞ ഇപ്പൊ വേണമെങ്കിലും പോകാം. അത് വേണ്ട, ഇനി പോയിട്ട് വരുമ്പോ നല്ല കരിമീൻ കൊണ്ടുവരണം. പിന്നെ പറ്റുമെങ്കിൽ നല്ല നാടൻ കള്ളു, ആരും അറിയണ്ട കേട്ടോ. കൊണ്ടുവരാൻ സർ, ഞാൻ നല്ല വില തരാം. അപ്പോ കൊണ്ടുവരുമ്പോ സായിപ്പിനോട് പറഞ്ഞാ മതി. ശരി സർ. I'm sorry. ഓ, എനിക്കും ചെറുതായിട്ടൊന്ന് പോറി. അത് സാരമില്ല. ദാ സ്ലേറ്റ്. Thank you. പപ്പ. ഹലോ. ദാണ്ട മൊബൈൽ ഇവിടെ കിടന്നു. ഓ സോറി. Thank you. അപ്പൊ മുതലാളിയുടെ മോളാണ്. നല്ല പത്തരമാറ്റ് തങ്കം. അമ്മാ കടവുളെ, യാടാ കുടിച്ച് ലെവലില്ലാടെ. മനസ്സിനെ ഒന്നാണ് സമ്മതിക്കൂട. അയ്യോ അണ്ണാച്ചിയാ, ഞാൻ കുമാരൻ. ഒന്ന് ക്ഷമിച്ചു കള അണ്ണാച്ചി. അത് തന്നെ ഞാൻ പറഞ്ഞത്. വെള്ളം അടിച്ച വയറ്റി കിടക്കണം. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഈസ് നോട്ട് ഗുഡ്. ഉനക്ക് തെരിയുമോ അത്? ഞാൻ അണ്ണാച്ചിയെ തിരക്കി തന്നെയാണ് ഇറങ്ങിയത്. ഓ, തേടിയ പാമ്പ് തന്നെ കാലി ചുറ്റി. അല്ല, ഒരു കാര്യം സാധിക്കണമായിരുന്നു. അണ്ണാച്ചി വിചാരിച്ചാലേ നടക്കൂ. എന്നൊക്കറിയോ? നമ്മുടെ മാണിക്കുഞ്ഞു മുതലാളിയില്ലേ, മുതലാളിക്ക് കുറച്ച് കള്ളു വേണം, നല്ല നാടൻ. അണ്ണാച്ചിക്ക് കൊണ്ടുതരാൻ പറ്റുമോ? എങ്കിൽ നല്ല വില ഞാൻ വാങ്ങിച്ചു തരാം. ഒക്കോ മാണിക്കുഞ്ഞാ? ഓ ലവനല്ലേ ആ ഞൊണ്ടിക്കാളൻ കൊക്കെ. ഞാൻ പണ്ട് നാഗർകോവിളിന്ന് കള്ള വണ്ടി കയറി വരുമ്പോത് ഇവിടേക്ക് കൊത്തി പറക്കി നടന്നവനാ ഇന്റെ ആള്. എന്നെ കാശ് വല്ലതും കിടക്കുമാ? അവൻ പെറിയ തീടേ, ഉനക്ക് തെറിയാതെ. കാശി കുമാരൻ വാങ്ങിച്ചു തരും. അണ്ണാച്ചി സാധനം കൊണ്ടുവന്നാ മതി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വീക്ക് വാങ്ങേ. ഹോ, അപ്പൊ അതും ശരിയായി. ഹലോ സാർ. ശരി സാർ. ഓ, ഇതൊക്കെ കേൾക്കാൻ ഞാൻ എന്തോന്ന് പാപം ചെയ്താന്തോ.
ഒരു കല്ലെടുത്ത് വച്ച പോലുണ്ട്. വിളിക്കാങ്ങണ്ട സമയം. ഇന്ദുലേഖ കണ്ടുറന്നു ഇവിടെ അങ്ങും കാണുന്നില്ലല്ലോ. ബ്യൂട്ടിഫുൾ. അയ്യോ കള്ളൻ. കള്ളനോ? എവിടെ എവിടെ? നീ ടോർച്ചിങ് എടുത്തേ. ദൈവമേ രക്ഷപ്പെട. അയ്യോ എന്റെ അമ്മോ പപ്പാ. ഇവെന്തോന്ന് കണ്ട് നിലവിളിച്ചത്? നോക്കിക്കളയാം. എന്റെ അമ്മോ. കുമാരാ, കുമാരാ. അയ്യോ കുമാരാ, ചതിച്ച സായിപ്പാണ് എന്തോ. കുമാരാ ഇട വാതിൽ തുറ. നാ അണ്ണാച്ചി. ഓ അണ്ണാച്ചി. അയ്യോ അണ്ണാച്ചിയായിരുന്നു. അണ്ണാച്ചി ഇത്ര പെട്ടെന്ന് സാധനം ഒപ്പിച്ച? അത് പിന്നെ കാശ് കിട്ടുന്ന കാര്യമല്ലേ. ഇതിന്റെ കാശൊക്കെ ഞാൻ വാങ്ങിച്ചു തരും. അണ്ണാച്ചി ധൈര്യമായിട്ട് പോ. അപ്പൊ ശരി കുമാരാ, കാണാം. എന്നാ ഞാൻ പോട്ടെ സാറേ. പോകാനോ? താൻ ഇരിക്കടോ കുമാരാ, ഇരിക്കടോ. എടോ, തനിക്ക് എന്റെ മുന്നിലിരിക്കാൻ ചമ്മലൊന്നും വേണ്ട. തന്നെ പോലെ തന്നെയാ ഞാനും ഈ നഗരത്തിലെത്തിയത്. മുതലാളി അങ്ങ് കായലിലൊക്കെ വന്നിട്ടുണ്ടോ? എടോ, ഞാൻ തന്റെ കായൽ വാരത്താടോ ജനിച്ചു വളർന്നത്. വെള്ളാണിയില. അതേടോ, ഒരിക്കൽ കൂടണയാനുള്ള സ്ഥലത്തെ ചൊല്ലി കാക്കകളും കൊക്കുകളും തമ്മിൽ ഒരു കൊത്തുണ്ടായി. ആ വഴക്കിൽ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. അന്ന് കായൽക്കര വിട്ടതാ ഞാൻ. പിന്നീട് ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാ. എല്ലാം വെട്ടിപ്പിടിക്കണമെന്ന വാശിയായിരുന്നു. അത് ഞാൻ തന്നെയാടോ. തന്നെ കാണുമ്പോ എനിക്ക് എന്റെ പഴയ കാലമാ ഓർമ്മ വരുന്നത്. പപ്പ, ശരിക്കും കായൽക്കരയിലാണോ പപ്പയുടെ വീട്? പിന്നെന്താ ഞങ്ങൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാത്ത?
പപ്പയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാ ഒന്നും പറയാത്തതും കൊണ്ടുപോകാത്തതും. പപ്പ, എനിക്ക് ആ സ്ഥലമൊക്കെ കാണണമെന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ. വേണ്ട വേണ്ട, ഒരു ദിവസം പപ്പ നിന്നെ അവിടെ കൊണ്ടുപോകാം. തനിച്ചൊന്നും പോകണ്ട. പോ പപ്പ, എന്തു പറഞ്ഞാലും ഇങ്ങനെ തന്നെ. വേണ്ട. എന്നാ ശരി കുമാര, കരിമീൻ കിട്ടുമ്പോ കൊണ്ടുവരണം. ശരി മുതലാളി. ആ നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ആ കായൽക്കരയിലൊക്കെ ഒന്ന് പറക്കണം, പപ്പ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെ ഒന്ന് കാണണം. നീ വിഷമിക്കാതെ, ഏയ് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒന്ന് പോയാലോ, ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. നമുക്ക് ആ കുമാറിനെ ഹൈജാക്ക് ചെയ്താലോ? ഓ കം ഓൺ, അയാൾക്കാകുമ്പോൾ സ്ഥലമൊക്കെ അറിയാലോ. യാ, ദിസ് വിൽ വർക്ക്. തള്ളട, അങ്ങനെ പോട്ടെ. അനങ്കി തള്ളടാ. ദാറ്റ്സ് കുമാരൻ. ഏ കുമാര, കം കം, ഞങ്ങൾ കുമാരനെ കാണാനാ വന്നത്. കുഴപ്പമായ എന്തോന്ന് പ്രശ്നം? ഞങ്ങൾ ആ വെള്ളായണി കായലിന്റെ തീരത്തൊക്കെ ഒന്ന് കൊണ്ടുപോവോ? കായലില്ല, ഞാനാ. ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല, കുമാരനൊന്ന് കൂട്ടു വന്നാ മതി, പ്ലീസ്. അത് പിന്നെ മുതലാളി പറയാതെ. പപ്പയോട് ഞാൻ പറഞ്ഞോളാം, കുമാരൻ അതൊന്നും അറിയണ്ട. ഓ, സോ അടുത്ത സൺഡേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവും. ഓക്കെ. ഓ സോറി, ഇതെന്റെ ഫ്രണ്ട്സ് എലീന. ഹായ്. ഫാത്തിമ. ഹലോ. ബൈ കുമാര, ടേക്ക് കെയർ. ഷേ, അവളെ കിട്ടുന്നില്ലല്ലോ. കുമാറിനോട് സംസാരിച്ചിരിക്കണ കണ്ടിട്ടാ, ഞാൻ പറയാൻ വിട്ടുപോയി. കുമാരനോടോ? ഹൗ കം? കുമാരൻ വെള്ളായണി തന്നെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഓ, എന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം അവിടെ ഉള്ളത് തന്നെ. കുമാരൻ കുഞ്ഞിലെ കായലിൽ നിന്ന് മീൻ പിടിക്കുമായിരുന്നോ? ഓ, ഞങ്ങളൊക്കെ കായലിൽ നിന്ന് തന്നെയാ മീൻ പിടിച്ച് പഠിച്ചത്. ഓ, സമ്മതിക്കണം, എനിക്ക് ആലോചിക്കുമ്പോഴേ പേടിയാവും. റിയലി ഗോഡ്സ് ഓൺ കൺട്രി. സത്യം പറയാലോ, നമ്മുടെ നഗരം ഒരു നരകം തന്നെടി. വെള്ളം കണ്ട എല്ലാത്തിനും വട്ടായ. ഈ കുപ്പി കിട്ടുന്ന വെള്ളം അല്ലേ ഇവരൊക്കെ കണ്ടിട്ടുള്ളു. കുമാര, ഹേ ഷോ അസ്, എങ്ങനെയാ മീൻ പിടിക്കുന്നേ? അത് നിസ്സാര കാര്യമല്ലേ. I want to take a snap. Va Kumara. Va. Nyana. Ayyo, ningal edutha madi. Namak idinonu vayya polla paavu. Hey, come on. Done, my dear. അക്കുമാരൻ നമ്മൾ വിചാരിക്കുന്ന പാർട്ടിയിൽ ഇട്ടാ. ഛേ, ആരോടാ കളിക്കുന്നതെന്ന് അവൻ അറിയില്ല. വടാ. നിനക്ക് പെമ്പിള്ളാരെ തട്ടിക്കൊണ്ടു പോകും തുടങ്ങിയോ? രാഹുൽ, മൈൻഡ് യു വാച്ച്. ഇവിടെ ആരും ആരെയും തട്ടിക്കൊണ്ട് വന്നില്ല. ഞങ്ങൾക്ക് ഈ കായലൊക്കെ കാണണമെന്ന് തോന്നി, കുമാരനെ കൂട്ടി ഇങ്ങോട്ട് പോന്നു, ഇത്രേ ഉള്ളൂ. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വിളിച്ചോണ്ട് വരാൻ? ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കൂട്ടി, അത്രേ ഉള്ളൂ. ഞങ്ങൾ എവിടെ പോണോ എന്തൊക്കെ ചെയ്യണോന്ന് തീരുമാനിക്കുന്നത് നീയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഡേർട്ടി സ്കാവഞ്ചർ. മച്ചു, നോ നോ, നോ, നിർത്ത് സാറേ. ഈ കൊച്ചുങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. സാറിന് അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ ഒരു മീനെ പിടിച്ചു കൊടുക്ക്, എന്നിട്ട് പറ.
എല്ലാ കുറ്റവും ഈ കുമാരെ ഏറ്റോളാം. മച്ചു നീ പോടാ, സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന നിനക്കാണോ ഈ കുളത്തിൽ നിന്ന് ഒരു മീൻ പിടിക്കാൻ പാടി. നിനക്ക് മീനല്ലേ ആവശ്യം, ഞാൻ പിടിച്ചു തരാം. പിന്നെ ഇതുപോലെ കാണിക്കാൻ നോക്കരുത്, നിന്റെ കഴുത്തൊടിഞ്ഞു പോകും. അയ്യോ, ഈ സാറിത് എന്തോന്ന് കാണിക്കുന്നത്? അവിടെ മുതലേ ഉണ്ട്. കുമാര, എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് നോക്ക് പ്ലീസ്. ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. കാലിലൊന്നും തടയുന്നില്ലല്ലോ. ചേട്ടാ ഒന്നിങ്ങോരൂ, കാര്യം ഒന്ന് മുങ്ങി തപ്പിയ ഒരു നിധി കിട്ടും. നോക്കട്ടെ നോക്കട്ടെ, ഇപ്പൊ പിടിച്ചോണ്ടുവരാം. മുടിഞ്ഞ വെയിറ്റ് തന്നെ. എന്നാ പിടിച്ചോ. ഇത് പിടിക്കാനാണ് സാറങ്ങ് പാതാളത്തിലേക്ക് പോയത്. എന്തായാലും സ്നേഹമുണ്ട് കേട്ടാ. എനിക്ക് വല്ല നാടൻ ഭക്ഷണവും മതി പപ്പ, ഇതൊക്കെ തിന്നതെന്ന് മടുത്തു. കരിമീനും ഞണ്ടുമൊക്കെയാ നല്ലത്, അതാ എനിക്കും ഇഷ്ടം. നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? എനിക്കിതൊക്കെ മതി, കായൽമീൻ്റെ മണം അടിക്കുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരും. എന്റെ ബർത്ത്ഡേക്ക് നമുക്ക് കൺട്രി ഫുഡ് ആക്കിയാലോ, കരിമീനും പിന്നെ ഞണ്ടും. അതെന്താ, നമുക്ക് നോക്കാം, ആ കുമാരനെ ഏർപ്പാടാക്കാം. നോ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതാ, കരിമീനും ഞണ്ടുമൊക്കെയാണ് വിളമ്പുന്നതെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. മോനെ, നീ അങ്ങനെ പിണങ്ങിപ്പോകാതെ പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ഷവർമ ഇപ്പോഴത്തെ ട്രെൻഡി ഫുഡാ, അധികമാരും അത് കഴിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ സ്റ്റാറ്റസും കൂടി നോക്കണ്ടേ പപ്പ? പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പ്രോമിസ് ചെയ്തു പോയി. അപ്പൊ അതാണ് കാര്യം. ഷവർമയെങ്കിൽ ഷവർമ, നീ റെസ്റ്റോറന്റിൽ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്ന ഒന്നും പപ്പയ്ക്ക് കാര്യമല്ല. നിനക്കും എനിക്കുള്ള കരിമീൻ വേറെ, ഞാൻ ആ കുമാരനെ വിളിച്ച് ഏർപ്പാടാക്കേക്കാം. താങ്ക് യു. പിന്നെ കരിമീനിൽ മാത്രം ഒതുങ്ങിയോ, കള്ളും വേണ്ടേ മണിക്കുഞ്ഞ്? ദാ പപ്പ, ദാ കേക്ക്. എല്ലാവർക്കും വളരെ വിശേഷപ്പെട്ട ഒരു വിഭവമാണ് ഒരുക്കിയിരിക്കുന്നത്, ഷവർമ. അടുത്തിടെയാണ് ഇത് നമ്മുടെ പട്ടണത്തിൽ എത്തിയത്. പിന്നെ നാടൻ ഭക്ഷണം വേണം എന്നുള്ളവർക്ക് കരിമീനും ഞണ്ടും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തോടൊപ്പം ഒരു ഡാൻസ് പാർട്ടിയും ഉണ്ട്, എല്ലാവർക്കും സ്വാഗതം. അറിഞ്ഞോ, അതെന്താ പുതിയ സിനിമക്ക് നോക്കിയാലോ, കരിമീനൊക്കെ എന്നും കിട്ടുന്നല്ലേ. അമ്മേ, എനിക്ക് ഇത് മതി. ഒന്ന് എടുക്കട്ടെ സാർ. ഇതൊക്കെ ഇപ്പൊ ആരാ കഴിക്കുന്നേ? എനിക്ക് ഉമ്മൂമ്മി മതി. ഏ വേണ്ട വേണ്ട, തൊണ്ടയില് മുള്ളുകുത്തും മോളെ, ഷവർമ കൊടുത്താ മതി. വേണ്ട വേണ്ട, പിടിക്കണ്ട വേണ്ട. എടുക്ക കുമാര, നല്ല മൂന്നെണ്ണ. കുമാരന് വേണ്ടി ഞങ്ങൾ ഷവർമ ബോയ്കോട്ട് ചെയ്തു. സ്റ്റൈലായിട്ടുണ്ട് കുമാര. പക്ഷേ ഇതൊക്കെ ഇട്ടപ്പോ എന്തോ പോലെ. മുതലാളി എവിടെ? മാണിക്കുഞ്ഞ് ഷവർമ മൂക്കറ്റം വെട്ടുന്നുണ്ട്. ഇനി കരിമീന് സ്ഥലം ഉണ്ടാവില്ല. Fatima, come.
സുന്ദരൻ കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. സുന്ദരൻ കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം ഉള്ളിൽ ചെന്നേ ഒന്നുകൂടി തിന്നാനോ ഇഷ്ടം വന്നേ. കൂട്ടത്തിൽ ഫ്രാൻസിന്റെ ഫ്രൈ നിറന്നേ കുംഭയ്ക്കു ഭാരം മെല്ലെ കൂടി വന്നേ. കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. ഞാൻ ഇവിടെ വല്ല നിന്നോളാ. സുന്ദരൻ കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. ഷവർമ്മ ചതിച്ചല്ലോ എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് കുടിക്കാം. അഴുകിയ ഭക്ഷണം വെച്ച് ജീവിച്ചതിന്റെ പാപമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനി രക്ഷയില്ല. എന്റെ പൊന്നുമോളെ നീ കായലോരത്തേക്ക് കൊണ്ടുപോകണം. മനുഷ്യരുടെ എച്ചിലും നഗരത്തിലെ മാലിന്യങ്ങളും തിന്നാതെ കൊക്കുകളെ പോലെ നിങ്ങൾ ജീവിക്കണം. എന്റെ അവസാനത്തെ ആഗ്രഹമാണിത്. ആ ദുരന്തം ഞങ്ങളെ രണ്ടുപേരെയും പുതിയ പക്ഷികളാക്കി. ഫാക്ടറി വിറ്റ കാശുകൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഞങ്ങൾ തുടങ്ങി. പത്തോളം വോളണ്ടിയർമാർ കരിങ്കുക്ക് കോളനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. രോഗം വന്ന അവശരായവരെ ചികിത്സിക്കുകയും അവരെ കായലോരത്ത് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള പക്ഷികളുടെ ദേശീയ പുരസ്കാരം നേടിയ യുവദമ്പതികളായ കുമാരന്റെയും ചാന്ദിനിയുടെയും ജീവിതം എല്ലാവർക്കും ഒരു സന്ദേശമാണ്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള ജീവിതം ഓരോ ജീവിയുടെയും അവകാശമാണ്. പക്ഷേ പ്രകൃതിയോട് കനിവില്ലാത്ത മനുഷ്യരുടെ ചെയ്തികൾ കൊണ്ട് മറ്റു ജീവികൾക്ക് അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. നഗരത്തിൽ വന്ന് മാലിന്യങ്ങൾ തിന്നാൻ കൊക്കുകൾ നിർബന്ധിതരായിരിക്കുന്നു. മനുഷ്യർ ഇനിയും സ്വയം തിരുത്തിയില്ലെങ്കിൽ പ്രകൃതി അവർക്ക് നൽകാൻ പോകുന്ന ശിക്ഷ കനത്തതായിരിക്കും. സ്കൈനെറ്റിന് വേണ്ടി വെള്ളായണിയിൽ നിന്നും സൗമ്യ. സത്യത്തിൽ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായതുപോലെ. പപ്പയും മമ്മിയും രാഹുലും ഒക്കെ സന്തോഷിക്കുന്നുണ്ടാവും.
ചേച്ചി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു സെൽഫി എടുത്തോട്ടെ? ഓക്കെ. ആ, താങ്ക് യു. അച്ചു, അമ്മു, ഒന്നിങ്ങ് വന്നേ, ഇങ്ങ് വാ മക്കളെ. അമ്മേ, ഇവർക്ക് നമ്മളെല്ലാവരെയും കൂടെ നിർത്തി ഒരു സെൽഫി എടുക്കണമെന്ന്. എടുത്തോളൂ. കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ട്. സുന്ദരം കിളിയുടെ കലന്ന് തിന്നപ്പം വായ്ക്കുള്ളിൽ വള്ളങ്ങൾ പായുന്നുണ്ടേ.